യാദൃശ്ചികമായാണ് വയനാട് മാനന്തവാടി തോണിക്കടവത്തെ ചാമാടി എന്ന ഈ വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുന്നത്. പ്രായമായ ഒരു വൃദ്ധ തനിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ആറ് മക്കളുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാനില്ലെന്ന് പ്രായമായ സ്ത്രീ പരിഭവം പറയുന്നു. ഇത് ഏലമ്മ. വയനാട് മാനന്തവാടിയിൽ തോണിക്കടവത്ത് കബനി നദിക്കരയിലെ വെള്ളം കയറിയ വീടുകളിലൊന്നിൽ താമസിക്കുകയാണ് ഈ വയോവൃദ്ധ. ചാമാടി എന്ന വീട്ടിൽ ഈ വെള്ളപ്പൊക്കത്തിലും ഇവർ തനിച്ചാണ് താമസം. വീട് മുഴുവൻ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉമ്മറത്തോട് ചേർന്ന മുറിയിൽ ഒരു കട്ടിലിൽ പുതപ്പിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു ഏലമ്മ. ആൾപെരുമാറ്റം കേട്ടപ്പോൾ ആരാ എന്താ എന്നൊക്കെ തിരക്കി. എന്താണ് തനിച്ച് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏലമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് മൂന്ന് ആണും പെണ്ണുമായി ആറ് മക്കളുണ്ട്. ആരും തിരിഞ്ഞു നോക്കാറില്ല. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വല്ലപ്പോഴും തീ കത്തിക്കാറുണ്ടെന്നും അരി വീട്ടിലുണ്ടെന്നും പറഞ്ഞു. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി പുഴവെള്ളത്തിൽ നനഞ്ഞ് കുതിർന്ന ഒരു പാത്രം അരി കാണിച്ചു തന്നു. ഞങ്ങൾ ഇറങ്ങിയതിന് പിന്നാലെ ആ വയോവൃദ്ധയും പുറത്തേക്ക് ഇറങ്ങി. എങ്ങോട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ പേടിയാവുന്നു എന്നും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് എന്നും മറുപടി. ഞങ്ങൾ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ചു. അയൽവാസികളോട് കാര്യങ്ങൾ തിരക്കി. ഏലമ്മയുടെ കാര്യത്തിലുള്ള ശ്രദ്ധ ഒന്നുകൂടി ഉറപ്പ് വരുത്തുകയും ചെയ്തു. ഭക്ഷണത്തെ സമയത്ത് കിട്ടുന്നുണ്ടോ? മനം തകർക്കുന്ന പ്രളയ കാഴ്ചക്കിടയിൽ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഏലമ്മ എന്ന ഈ വയോധിക.